ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെ കണ്ട നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലെറ്റർ ഡിസ്കഷനായിട്ടാണ്. എനിക്ക് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബർ 24, 2020 റൈറ്റിംഗ് ലെറ്റർ കുറച്ച് ടഫായിരുന്നു, കമ്പാരിറ്റീവ്ലി ടഫാണെന്ന് തോന്നുന്നു. അതായിരിക്കും ഒരുപക്ഷെ ഒത്തിരി പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിവേ എനിക്കും തോന്നി അത് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല, കുറച്ച് ട്രിക്കിയാണ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന്, അതായത് OET ക്കാരെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആ ലെറ്റർ ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പക്ക കറക്റ്റാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനായിരുന്നെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു മാത്രം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അപ്പോൾ 24 ഒക്ടോബർ 2020 ലെറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാവരും ആ ലെറ്റർ ടാസ്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്കഷൻ, വളരെ ചെറിയൊരു ഡിസ്കഷനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മിസ്റ്റർ എക്സ് ആണ് പേഷ്യൻ്റ് എന്നിരിക്കട്ടെ. ഓക്കെ മിസ്റ്റർ എക്സ്, ദെൻ നമ്മളെ റിസീവർ എന്ന് പറയുന്നത് ഒരു ഓർത്തോപെഡിക് വാർഡിലെ നേഴ്സ് യൂണിറ്റ് മാനേജർക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എഴുതുന്ന വ്യക്തി, അതായത് നമ്മളെന്ന് പറയുന്നത് ഒരു പാർക്കിൻസൺ ഡിസീസിൻ്റെ സ്പെഷ്യലിസ്റ്റ് നേഴ്സാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യം അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താണ് എഴുതുന്നത്, അവിടെ പർപ്പസ് നമ്മൾ ശ്രദ്ധിക്കണം. പർപ്പസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻഫോർമേഷൻ ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ആർക്ക്? ഓർത്തോപെഡിക് വാർഡിലുള്ള നേഴ്സ് യൂണിറ്റ് മാനേജർക്ക് നമ്മുടെ പേഷ്യൻറ്റിനെ കുറിച്ച്, അതായത് പാർക്കിൻസൺ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണ്, ഓൾറെഡി നോൺ കേസ് ഓഫ് പാർക്കിൻസൺ ഡിസീസ് ആണ്. 2014 തൊട്ട് പേഷ്യൻ്റ് ഓൾറെഡി പാർക്കിൻസൺ ഡിസീസിനുള്ള മെഡിസിൻസ് എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ചും മെയിനായിട്ട് പറയേണ്ട കാര്യം പാർക്കിൻസൺ ഡിസീസിൻ്റെ കാര്യം, അതുപോലെ അതിന് എടുക്കുന്ന മെഡിസിൻസ്. ഇവിടെ പേഷ്യൻ്റ് എടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് കാർബിഡോപ്പിഡി ലിവോഡോപ്പിഡി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സിൻമെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സിൻമെറ്റ് ഇപ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 8 ടാബ്ലറ്റ്സ് ഡെയിലി ആ പേഷ്യൻ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിയൽ കാര്യം എന്ന് പറയുന്നത് ഈ ഓർത്തോപെഡിക് വാർഡുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻറ്റിനെ ഇപ്പോൾ ഒക്ടോബർ 24 പേഷ്യൻ്റെ എന്നെ കാണാൻ വന്നിരിക്കുന്നത്, ആനുവൽ റിവ്യൂ ഉണ്ട്, പേഷ്യൻ്റ് ആനുവൽ റിവ്യൂ ഉണ്ട്, ഈ പാർക്കിൻസൺസ് ഡിസീസിനെ സംബന്ധിച്ച് നേഴ്സ് സ്പെഷ്യലിസ്റ്റിന് വേണ്ടി ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിൻ്റെ കേസ് പ്രസൻറ്റിംഗ് പ്രോബ്ലം ആയിട്ട് അവർ തന്നിരിക്കുന്നത് ബുനിയൻ ആണ്. ബുനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ റൈറ്റ് ഫൂട്ടിന് ഗ്രേറ്റർ ടോക്കെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബുനിയൻ പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് നമ്മൾ സാധാരണ ബുനിയൻ എക്ടമിയാണ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റ് നല്ല പെയിൻ ഉണ്ടായിരിക്കും, സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് പേഷ്യൻ്റെ പ്രസൻറ്റിംഗ് പ്രോബ്ലം ആയിട്ട് പറയുന്നത് എന്ന് ഒക്ടോബർ 24 പേഷ്യൻ്റ് അതും പ്രോബ്ലം ഉണ്ട്. അങ്ങനെ പേഷ്യൻ്റ് GP പേഷ്യൻ്റെ ജനറൽ പ്രാക്ടീഷണർ കണ്ടതിന് ശേഷം ഓൾറെഡി ബുനിയൻ എക്ടമി ഷെഡ്യൂൾഡ് ആണ് ഓർത്തോപെഡിക് വാർഡിൽ. ഓക്കെ, ഇന്ന് ഡിസംബർ 18. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി ലൈനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ലെറ്റർ എന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 24. അപ്പോൾ ഇന്ന് ഈ പാർക്കിൻസൺ ഡിസീസിൻ്റെ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഈ കാര്യം ഈ റിവ്യൂവിന് വന്നപ്പോൾ പേഷ്യൻ്റ് എന്നോട് പറയുകയാണ്, ഓക്കെ ഇങ്ങനെ ഒരു ബുനിയൻ എക്ടമി എന്നുള്ള ഒരു സർജറി ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ഡിസംബർ 18 അത് സർജറി ഓൾറെഡി ഷെഡ്യൂൾഡ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഇൻഫോർമേഷൻ അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേഷ്യൻറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻറ്റിന് ഈ സിൻമെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർക്കിൻസൺ ഡിസീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മെഡിസിൻ വിത്ത് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഭയങ്കര അഗ്രവേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, അതായത് എക്സാസർബ്രേഷൻ ഓഫ് പാർക്കിൻസൺ സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. സെയിം ലൈക്ക് നമ്മുടെ ആൻറ്റി കൺവൽസൻസ് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺവെർഷൻ വരും, അതുപോലെ തന്നെയാണ് ഈ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യും, എക്സസർഗ്രേഷൻ ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർക്കിൻസൺ ഡിസീസിൻ്റെ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത് എന്തെന്ന്, ഈ ഓർത്തോപെഡിക് വാർഡിലുള്ള നേഴ്സിനെ അല്ലെങ്കിൽ യൂണിറ്റ് മാനേജർക്ക് ഞാൻ എഴുതുകയാണ് എൻ്റെ ഈ പേഷ്യൻ്റ്, അതായത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ബുനിയൻ എക്ടമി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എൻ്റെ പേഷ്യൻറ്റിന് ഈ പേഷ്യൻ്റ് ഓൾറെഡി നോൺ കേസ് ഓഫ് പാർക്കിൻസൺ ഡിസീസ് ആണ്, ഇതുപോലെ ഈ മെഡിസിൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മെഡിസിൻ ഒരു സെറ്റ് ടൈം ഉണ്ടായിരിക്കും, അത് 8 ടാബ്ലറ്റ്സ് ഡെയിലി എന്ന് പറയുന്നത് മിനിമം ഒരു 4 അവേഴ്സെങ്കിലും നമുക്ക് അത് ഗ്യാപ്പ് വേണം, രണ്ട് മെഡിസിൻസ് തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് മിനിമം 4 അവേഴ്സ് ആണ്. അപ്പോൾ അതിനൊരു സെറ്റ് ടൈം ഉണ്ട്, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. ദെൻ അത് ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്താൽ മതി, പേഷ്യൻറ്റ് ഇത്രയും മെഡിസിൻ പോകുന്നുണ്ട്, 8 ടാബ്ലറ്റ്സ് ഡെയിലി പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഡോസേജും പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഈ പേഷ്യൻറ്റിനെ ഈ ബുനിയൻ എക്ടമി എന്ന് പറയുമ്പോൾ അതൊരു സർജറിയാണ്. അപ്പോൾ സർജറി
പ്രീ ഓപ്പ് സ്റ്റേജിൽ നമ്മൾ എപ്പോഴും പേഷ്യന്റിന് ഫാസ്റ്റിംഗ് ഇടും അല്ലേ. അപ്പോൾ ഈ ഫാസ്റ്റിംഗിന്റെ ടൈമിൽ പേഷ്യന്റിന് ഈ മെഡിസിൻ, ഇത് ഓറൽ മെഡിസിൻസ് ആണ്, ഓറലി ആണ് കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അത് മുൻകൂട്ടി ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ആ നേഴ്സ് യൂണിറ്റ് മാനേജറിനടുത്ത്, എന്തെന്ന് അവിടെ ഈ പാർക്കിൻസൺ ഡിസീസിനുള്ള ഈ മെഡിസിൻ ട്രാൻസ്ഡെർമൽ പാച്ചസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച്, അതിൻ്റെ പോസിബിലിറ്റിയെ കുറിച്ച്, അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം ഞാൻ ഈ പേഷ്യൻറ്റിന് ഒരു ഇൻഫോർമേഷൻ ലെറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതാം. അതായത് എൻ്റെ ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഈ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസ് ഉള്ള പേഷ്യൻ്റാണ്, സിൻമെറ്റ് പോകുന്ന പേഷ്യൻ്റാണ്, ഇത് ട്രാൻസ്ഡെർമൽ പാച്ചസ് ആയിട്ട് നമുക്ക് പ്രീ ഓപ്പ് ടൈമിൽ കൊടുക്കാൻ പറ്റുമോ എന്ന അവൈലബിലിറ്റിക്ക് വേണ്ടിയാണ് ഒരു ഇൻഫർമേഷൻ ലെറ്റർ ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ ഒരു റെഫർ ലെറ്റർ ആയിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ പല കുട്ടികളും ഇത് റെഫർ ലെറ്റർ ആയിട്ടാണ് എഴുതിയത്, പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഫർമേഷൻ ലെറ്റർ ആണ് അറിഞ്ഞത് എന്നൊന്നും, അതിലൊന്നും വലിയ കാര്യമില്ല. അതായത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്, അതുപോലെ ആവശ്യമുള്ള കണ്ടന്റ് മാത്രമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതൊരു നോൺ കേസ് അല്ലാത്തതുകൊണ്ട് പേഷ്യന്റിന്റെ സോഷ്യൽ ഹിസ്റ്ററി നമുക്ക് മെൻഷൻ ചെയ്യാം, കുഴപ്പമില്ല, അത് കൺസൈസ് ചെയ്ത് എഴുതാം. ദെൻ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അവർ ഒത്തിരി മെഡിക്കൽ ഹിസ്റ്ററി തന്നിട്ടുണ്ട്, അതൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ളത്, എന്താണ് പാർക്കിൻസൺ ഡിസീസ് ആണ്, 4 ഇയർ ആയിട്ട് പാർക്കിൻസൺ ഡിസീസ് ഉണ്ട്, അതിൻ്റെ മെഡിസിൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റ് ജി പിയുടെ അടുത്തും അതുപോലെ നേഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തും ആനുവൽ റിവ്യൂ ഉണ്ട്. ഇത്രയും കാര്യം പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ദെൻ ബുനിയൻ പ്രോബ്ലം ആണ് മെയിൻ പ്രോബ്ലം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റെഫർ ലെറ്റർ ആയിട്ട് എഴുതിയാലും ഇൻഫർമേഷൻ ലെറ്റർ ആയിട്ട് എഴുതിയാലും ഇത് ശരിയാണ് കേട്ടോ, എൻ്റെ ഒരു വ്യൂവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നേനെ എഴുതിയിരിക്കുക, അത് മാത്രം ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. ഇതിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം, കാരണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി റിക്വസ്റ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ജസ്റ്റ് ഒരു കുഞ്ഞ് ഡിസ്കഷൻ ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജ് റെക്കമെൻഡേഷൻ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ട്രാൻസ്ഡെർമൽ പാച്ചസിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. ദെൻ യെസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ചെറിയൊരു ഡിസ്കഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടിപ്സുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.